സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻ്റലിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് കണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ് അതിൽ നിന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത രണ്ട് മെയിൻ പ്രിൻസിപ്പിൾസും കണ്ടല്ലേ രണ്ട് ലോസ് വിച്ച് ആർ ദം ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ അതിൽ ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ലോ ഓഫ് സെഗ്രിഗേഷനാണ് നമ്മൾ മെൻ്റലിൻ്റെ ഫസ്റ്റ് ലോ ആയിട്ട് കണക്കാക്കുന്നത് പക്ഷേ മെൻറ്റലിൻ്റെ ത്രീ ലോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ഡോമിനൻസും ഉണ്ട് ലോ ഓഫ് ഉണ്ട് ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോട്ട്മെൻറ്റ് അല്ലേ പക്ഷേ ഏതാണ് മെന്റലിൻ്റെ ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ ഒരു ഡൗട്ടും ഇല്ല കാരണം എന്താണ് ലോ ഓഫ് ഡോമിനൻസിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു സോ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് സ്റ്റിൽ ബീങ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ലോ ഓഫ് മെൻറ്റൽ ഓക്കെ ആൻഡ് വാട്ട് ഈസ് ദിസ് ലോ ഈ ലോ എന്താണ് പറയുന്നത് സോ ലെറ്റ് സി ലോഫ് സെഗ്രിഗേഷൻ ഓർ സെപ്പറേഷൻ ഇപ്പോൾ പേരിൽ തന്നെയുണ്ട് സെഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ് സെപ്പറേഷൻ ഓക്കെ സോ ഇറ്റ്സ് സ്റ്റേയ്സ് ദാറ്റ് അല്ലീൽസ് സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് ഡ്യൂറിംഗ് ഗ്യാമേറ്റ് ഫോമേഷൻ ആൻഡ് ഗോ ടു ഡിഫറെൻറ്റ് ഗ്യാമേറ്റ്സ് അതായത് ഗ്യാമേറ്റ് ഫോമേഷൻ്റെ സമയത്ത് ഒരു ജീൻ്റെ അല്ലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യും സെപ്പറേറ്റ് ചെയ്യും ആൻഡ് ഗോ ടു ഡിഫറെൻ്റ് ഗ്യാമേറ്റ്സ് സോ ദാറ്റ് ഈച്ച് ഗ്യാമേറ്റ് ക്യാരി ഓൺലി വൺ അല്ലിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം ലെറ്റ് ലെറ്റസ് ക്രോസ് ടു ഹെട്രോസൈഗസ് ടോൾ പി പ്ലാന്റ്സ് രണ്ട് ഹോമോസൈഗസ് ടോൾ പി പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യാം പക്ഷേ അവിടെ അല്ലീൽസ് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഈ അല്ലീൽസിൻ്റെ സെഗ്രഗേഷൻ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത്ര എത്ര മാത്രം മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഹെട്രോസൈഗസ് ടോൾ പി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ നമ്മൾ രണ്ട് ഹെട്രോസൈഗസ് ടോൾ പി പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുകയാണ് അങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ രണ്ടും ടോൾ പീ പ്ലാൻസ് ആണ് ടോൾ ഓക്കെ അല്ലേ പാരൻ്റൽ പ്ലാൻസ് ഇനി എന്താണ് ഈ ലോ സെഗ്രിഗേഷൻ പറയുന്നത് അല്ലീൽ സെഗ്രിഗേറ്റ് ഓർ അല്ലീൽ സെപ്പറേറ്റ് അല്ലേ അല്ലീൽസ് ഓഫ് എ ജീൻ സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് എപ്പോഴാണ് ഡ്യൂറിംഗ് ഗ്യാമേറ്റ് ഫോമേഷൻ ഗ്യാമേറ്റ് ഫോമേഷൻ്റെ സമയത്ത് ഒരു ജീൻ്റെ അല്ലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യും അപ്പോൾ എന്താ പറ്റുക ഈച്ച് ഗ്യാമേറ്റ് ക്യാരീസ് ഉള്ളി വൺ അല്ലിയിൽ അപ്പോൾ ഓരോ അല്ലിയിലും ഓരോ ഗ്യാമേറ്റിലേക്ക് പോവും സോ നമുക്കിവിടെ കാണാം ഈ ക്യാപിറ്റൽ ടി ഈ ഗ്യാമേറ്റിൽ വരും ഈ സ്മോൾ ടി അടുത്ത ഗ്യാമേറ്റിൽ ഇവിടെ ആണല്ലോ അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റിൽ സ്മോൾ ടി ഒരു ഗ്യാമേറ്റിൽ അപ്പോൾ രണ്ട് അല്ലീൽസും സെപ്പറേറ്റ് ആയി അല്ലേ ഇവിടെ രണ്ട് അല്ലീൽസും സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോയി രണ്ട് ഡിഫറൻറ്റ് ഗ്യാമിയറ്റ്സിലേക്ക് പോയി ഇങ്ങോട്ടിട്ട് ഓക്കെ സോ അല്ലീസ് ഓഫ് എ ജീൻസ് എഗ്രഗേ ടു സെപ്പറേറ്റ് ഫ്രം ഈ ചതർ ആൻഡ് ഗോ ടു ഡിഫറെൻറ്റ് ഗ്യാമേറ്റ് സോ നമുക്കിവിടെ കാണാൻ പറ്റും വൺ ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് വിത്ത് ക്യാപിറ്റൽ ടി അല്ലിൽ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് വിത്ത് സ്മോൾ ടി അല്ലിൽ അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ആണ് അല്ലേ ഒരു ഗ്യാമേറ്റിൽ ഏത് അല്ലിൽ വന്നിരിക്കാം എന്നതിന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഗ്യമേറ്റ്സ് ക്യാരി ദസ് ക്യാപിറ്റൽ ടി എല്ലിൽ ആൻഡ് റിമൈനിങ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഗ്യാമേറ്റ്സ് ക്യാൻ ക്യാരി ദി സ്മോൾ ടി അല്ലിൽ അല്ലേ കേ ഇനി ഈ ഗ്യാമേറ്റ് ഫോമേഷൻ ഇത് ഗ്യാമേറ്റ് ഫോമേഷൻ ഗ്യാമേറ്റ് ഫോമേഷൻ ഓക്കെ ഈ ഗ്യാമേറ്റ് ഫോമേഷൻ പറഞ്ഞാൽ ശരിക്കും എന്താ ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണല്ലേ നിങ്ങൾ ഇലവൻത് ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ ഗ്യാമേ ഫോർമേഷൻ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനിലൂടെയാണ് അതെന്താണ് അത് മയോസിസ് ആണ് അറിയാലോ മയോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ റെസ്ട്രിക്റ്റഡ് ടു റീ സെൽസ് ഓൺലി അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെൽസിലെ മയോസിസ് സംഭവിക്കുമ്പോഴാണ് ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടില്ലേ ടു എനിൽ നിന്ന് എൻ നമ്പറുള്ള സെൽസ് ഫോം ചെയ്യുന്നു അല്ലേ അതാണ് മയോസിസ് ടു എൻ ടു എൻ സോ ഇൻ മയോസിസ് എ ഡിപ്ലോയിഡ് സെൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിപ്ലോയിഡ് ഡിപ്ലോയിഡ് സെൽ ഈസ് കൺവേർട്ടഡ് ഇൻ ഹാപ്ലോയിഡ് സെൽ റൈറ്റ് ഡു യു മീൻ ബൈ ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് മീൻസ് ടു എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് ആൻഡ് ഹാപ്ലോയിഡ് മീൻസ് എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് സോ എ സെൽ വിത്ത് ടു എൻ നമ്പർ ഓഫ് ക്രൊമോസോംസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു നദർ സെൽ വിത്ത് ഹാപ്ലോഡ് നമ്പർ ഓഫ് ഓർ എൻ നമ്പർ ഓഫ് ക്രൊമോസോംസ് അല്ലേ മയോസിസ് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ് അതിൽ ഉള്ള ക്രോമോസോംസ് നമ്പറിൻ്റെ പകുതിയായിരിക്കും ആ സെല്ല് ഡിവൈഡ് ചെയ്തുമ്പോൾ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ മയോസിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ടു എൻ നമ്പർ ഓഫ് സെൽസ് ഉള്ള നോ ടു എൻ നമ്പർ ഓഫ് സെൽസ് ടു എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് മാത്രമുള്ള സെൽസ് ആയിട്ട് മാറുന്നു അതാണ് മയോസിസ് അതുതന്നെയാണ് എന്ത് ഗ്യാമേറ്റ് ഫോമേഷൻ അല്ലേ ഇത് തന്നെയാണ് വെൻ്റലും പറഞ്ഞത് എന്താണ് ഗ്യാമേറ്റ് ഫോമേഷൻ അല്ലെ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ജീൻ്റെ അല്ലീൽസ് അല്ലീൽ സെഗ്രിഗേറ്റ് ചെയ്യും സെപ്പറേറ്റ് ചെയ്യും സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ് ഫോം ചെയ്യും അല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്കിതിനെ ടു എൻ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാമോ ടൂ എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള ഒരു സെല്ലാണ് ഇതെന്ന് കാരണം അല്ലീൽസൂടെ പെയർ ഓഫ് അല്ലീൽസ് ഉണ്ടല്ലേ ഒരു ജീന് പെയർ ഓഫ് അല്ലീൽസ് ഉണ്ട് ദാറ്റ് മീൻസ് ടു എൻ ക്രോമോസോംസ് ഒക്കെ ആ സെ പെയർ സോ ജീൻസ് ഓൾസോ ഒക്കെ പെയർ ദാറ്റ്സ് ഇറ്റ് ഇനി ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും ഇവിടെ നടക്കുന്ന ആക്ച്വൽ പ്രോസസ്സ് എന്താണ് മയോസിസ് ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ ഈ ടു എൻ എന്തായിട്ട് മാറും എൻ നമ്പറുള്ള രണ്ട് സെൽസ് ആയിട്ട് മാറും അല്ലേ എന്താ ഈ രണ്ട് അല്ലിൽസും സെപ്പറേറ്റ് ചെയ്തു അങ്ങനെ അത് ഹാഫ് ആയിട്ട് മാറിയില്ലേ സോ ദിസ് ഈസ് എൻ ദിസ് ഈസ് ഓൾസോ എൻ എൻ നമ്പർ ഓഫ് ക്രൊമോസോംസ് ഉള്ള രണ്ട് സെൽസ് ഓക്കെ ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ടു എൻ അത് മയോസോസിന് വിധേയമായിട്ട് രണ്ട് സെൽസ് പ്രൊഡ്യൂസ് ചെയ്തു ഹാപ്ലോഡി ഗ്യാമിയ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു സോ ദീസ് ഓൾസോ വിൽ ബി എൻ നമ്പർ ഓഫ് ക്രൊമോസോംസ് ഉള്ള സെൽസ് ആണ് അല്ലേ ഓക്കെ അങ്ങനെയാണ് കേട്ടോ പക്ഷേ മെൻറ്റലിന് അറിഞ്ഞൂടാ ആക്ച്വലി സെല്ലിനകത്ത് ന്യൂക്ലിയസ് എന്താണ് ജീൻസ് എന്താണ് ക്രോമോസോംസ് എന്താണ് ഈ മൈറ്റോസിസ് എന്താണ് മയോസിസ് എന്താണെന്നൊന്നും മെൻറ്റലിന് അറിഞ്ഞൂടാ മെൻ്റൽ പറഞ്ഞു സെഗ്രിഗേഷൻ എന്നൊരു സംഗതി നടക്കുന്നുണ്ട് എപ്പോൾ ഗ്യാമേറ്റ് ഫോർമേഷനിൽ അപ്പം അതിനെക്കുറിച്ച് പിന്നീടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതും ഇങ്ങനെ മൈറ്റോസിസ് ഉണ്ടെന്നും മയോസിസ് ഉണ്ടെന്നും പഠിച്ചതും ആ മയോസിസ് ആണ് ഗ്യാമേറ്റ് ഫോർമേഷനിൽ നടക്കുന്ന ആ പ്രധാനപ്പെട്ട സെൽ ഡിവിഷൻ നമ്മൾ കണ്ടുപിടിച്ചതൊക്കെ പക്ഷെ എന്നാലും ആധികാരികമായി മുൻ ഇതിന് മുൻ ഇതിനൊക്കെ എത്രയോ കാലം മുന്നേ മെൻ്റൽ പ്രിഡിക്ട് ചെയ്തതല്ലേ ലോ ഓഫ് സെഗ്രഗേഷനിലൂടെ ഓക്കെ ആൻഡ് ദിസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് വൈറ്റ് ഈസ് നോൺ ആസ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് ദിസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് എന്തുകൊണ്ടാണ് ദി ഗ്യാമേറ്റ്സ് ആർ പ്യുവർ ഫോർ ദി ട്രേഡ് ദാറ്റ് യു റിസീവ് ഓക്കെ ആ ഗ്യാമേറ്റ്സ് ഏത് ട്രേറ്റിനെയാണോ റിസീവ് ചെയ്യുന്നത് അതിൽ അത് പ്യുവറാണ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് അല്ലേ അത് റിസീവ് ചെയ്യുന്ന അല്ലിൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടീ മാത്രമാണ് മറ്റൊരു ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് അല്ലേ അത് റിസീവ് ചെയ്യുന്ന അല്ലിൽ എന്ന് പറയുന്നത് സ്മോൾ ടീ മാത്രമാണ് ദറ്റ് മീൻസ് ദേ ആർ പ്യൂർ ഫോർ ദ ട്രേഡ് ദാറ്റ് യു റിസീവ് അത്രേ ഉള്ളൂ ഓക്കെ ഫൈൻ ആൻഡ് ദിസ് ഈസ് ദ ഓൺലി വൺ ലോ ഓഫ് മെൻഡൽ വിച്ച് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെൻഡലിനെ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത ഒരേ ഒരു ലോ ആണിത് which വിറ്റ് ഈസ് ദാറ്റ് ലോ ഓഫ് സെഗ്രിയേഷൻ വൈറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്തുകൊണ്ടായിരിക്കും അത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തത് ബിക്കോസ് ഓൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ഹാപ്ലോഡ് ഗ്യാമീറ്റ്സ് നമുക്കറിയാവുന്ന കാര്യം അല്ലേ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ള എല്ലാ ഓർഗാനിസംസും ഹാപ്ലോഡ് ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഹാപ്ലോഡ് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് വീണ്ടും ഒരു ഡിപ്ലോയിഡ് സൈഗോ ഡിപ്ലോഡ് ഓർഗാനിസം ഫോം ചെയ്യുന്നത് അല്ലേ അത് യൂണിവേഴ്സലി യൂണിവേഴ്സലി നടക്കുന്ന ഒരു കാര്യമാണല്ലേ ആ കാര്യം തന്നെയാണ് മെൻറ്റലും പറഞ്ഞത് അല്ലേ ഗ്യാമിയറ്റിൻ്റെ ഫോമേഷൻ ഗ്യാമിയേറ്റിൻ്റെ ഫോർമേഷൻ നടക്കുമ്പോൾ ടു എൻ ടു എൻ ആയിട്ട് മാറുന്നു അത് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ലോനെ നമുക്ക് ഒരു എക്സെപ്ഷനും കൂടാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ സപ്പോസ് മയോസിസ് നടക്കുന്നില്ല ഗ്യാമിയറ്റ് ഫോമേഷനിൽ മയോസിസ് നടക്കുന്നില്ല മൈറ്റോസിസിനെ പോലെ തന്നെ സെല്ല് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോവുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക അതായത് ഇപ്പോൾ ഒരു മെയിൽ ഓർഗാനിസം മെയിൽ ഓർഗാനിസം അത് ടു എൻ ആണല്ലേ ടു എൻ അത് ഒരു ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതും ടു എൻ ആണെന്ന് വിചാരിക്കുക അതായത് മയോസിസ് നടക്കുന്നില്ല എന്ന് വിചാരിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ മയോസിസ് നടക്കുന്നില്ല അപ്പം ടു എൻ നമ്പർ ഓഫ് സെൽസ് ഉള്ള സോറി ടു നമ്പർ ഓഫ് പ്രൊമോസോംസ് ഉള്ള സെല്ലിൽ നിന്ന് ടു എൻ നമ്പർ ഓഫ് പ്രൊമോസോംസ് ഉള്ള മറ്റൊരു സെല്ലാണല്ലോ ഫോം ചെയ്യുക ഇനി ഫീമെയിലും 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 ടു എൻ ആണ് അത് ടു എൻ നമ്പർ ഓഫ് പ്രൊമോസോംസ് ഉള്ള മറ്റൊരു സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഗ്യാമേറ്റ്സ് ഒക്കെ ടു എൻ ആണെന്ന് വിചാരിക്കുക അല്ലീൽസിൻ്റെ സെഗ്രിഗേഷൻ നടക്കുന്നില്ല സെപ്പറേഷൻ നടക്കുന്നില്ലെന്ന് വിചാരിക്കുക അപ്പോൾ ടു എൻ നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് അത് ഫ്യൂസ് ചെയ്യുമല്ലോ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അങ്ങനെ ഫോർ എൻ ഉള്ള ഒരു സെല്ലായിട്ട് മാറും അല്ലേ ഫോർ എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള ഒരു സെല്ലായിട്ട് മാറും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഓരോ ജനറേഷനിലും ക്രോമോസോം നമ്പർ ഇരട്ടിക്കുമല്ലോ മട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോകത്തില്ലേ ഈ ഫോർ എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള സെല്ലിൽ നിന്ന് വീണ്ടും ഫോർ എൻ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള മറ്റൊരു സെൽ ഫോം ചെയ്യും അത് പിന്നെ ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും ഇരട്ടിച്ച് അല്ലെ നമ്പർ ഓഫ് ക്രോമോസോംസ് ഇൻക്രീസ് ചെയ്യും അതൊരിക്കലും നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓരോ ഓർഗാനിസത്തിലും അതായത് ഓരോ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ട് ഇപ്പോൾ ഹ്യൂമൻ ബീങ്ങിൻ്റെ പോപ്പുലേഷനിലാണെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്രോമോസോംസ് എന്ന് പറയുന്നത് ട്വന്റി ത്രീ പേഴ്സ് തന്നെയാണ് അതിലൊരു ചേയ്ഞ്ചും ഇല്ല ഇപ്പം പൈസം സറ്റൈവത്തിൽ ആണെങ്കിൽ സെവൻ പയേഴ്സ് ഓഫ് ക്രോമോസോംസ് ഫോർട്ടീൻ ക്രോമോസോംസ് അല്ലേ അതിലൊരു ചേഞ്ചും ഇല്ല അതുകൊണ്ടാണ് അവർ ഹാപ്ലോഡ് ഗ്യാമിയേർസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ട്വന്റി ത്രീ ആയി മാറുന്നതും ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ ട്വന്റി ത്രീ ആയി മാറുന്നതും അങ്ങനെ ട്വന്റി ത്രീ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള രണ്ട് സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും ട്വൻറ്റി ത്രീ പയർസ് ഓഫ് ക്രമോസോംസ് ഫോർട്ടി സിക്സ് ക്രൊമോസോംസ് ഉള്ള മറ്റൊരു ഹ്യൂമനായിട്ട് മാറുന്നു അങ്ങനെയാണ് ഓരോ ജനറേഷനിലും നമ്മുടെ ക്രോമോസോം നമ്പർ ചേഞ്ച് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലേ സോ മൈ മയോസിസ് മെയിൻറ്റെയിൻസ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് ക്രോമോസോംസ് ഇൻ ഓൾ ജനറേഷൻസ് മയോസിസ് ഇല്ല എങ്കിൽ നമുക്കത് അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ എക്സിസ് എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും അല്ലേ ഡെഫിനറ്റ്ലി അപ്പോൾ മയോസിസ് യൂണിവേഴ്സലി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മളായിട്ട് തന്നെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോ സഗ്രിഗേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ ലോഫ് സെഗ്രിഗേഷൻ എന്താണ് പറയുന്നത് അതെങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം ചിലതെ ബൈ ബൈ